ഇന്നത്തെ രാഷ്ട്രീയ സഹായത്തിലൊരു വലിയ പ്രതികരണമാണ് മത്സരരംഗത്തിന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ മുരളീധരൻ താനടുത്തത് ഒരു ഉഗ്രശപഥമൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഏഷ്യൻ ന്യൂസിന് നൽകിയ പ്രതികരണം രണ്ട് വർഷത്തേക്ക് മത്സരത്തിനില്ല എന്ന രീതിയിൽ അത് മാറിയിരിക്കുന്നു കുടുംബത്തിലേക്ക് മടങ്ങുമോ വട്ടിയൂർക്കാവിലേക്ക് മുരളി മടങ്ങുമോ എന്നതാണ് ഏഷ്യൻ ന്യൂസ് അഭിമുഖത്തിന് ശേഷം ഉയരുന്ന ചോദ്യം അനുപത് തൃശൂരിലെ തോൽവിക്ക് ശേഷമാണ് കെ മുരളീധരൻ ഇനി പൊതുപ്രവർത്തനം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചത് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ചെന്നുപോയി കണ്ടുപോലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥം കൂടിയായപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നു രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് വയനാട്ടിൽ താൻ പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരംഗം മത്സരിക്കുമ്പോൾ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് മാറി നിൽക്കാൻ കഴിയുക എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല തൊട്ടു പിന്നാലെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമായി താൻ പ്രവർത്തിക്കും കാരണം പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ബൂത്ത് തലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവ് എന്ന നിലയിൽ അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതിനർത്ഥം സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ ഉണ്ടാകുമെന്നാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന വിനുവിജോണിൻ്റെ ചോദ്യം പാലക്കാട്ട് ഉപ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അവിടെ ചെറുപ്പക്കാൻ മത്സരിക്കട്ടെ ഇനി എന്തായാലും പാലക്കാട്ടേക്ക് മത്സരിക്കാനൊന്നുമില്ല അന്ന് അത് പറഞ്ഞതിന് ശേഷം വട്ടിയൂർക്കാവിലേക്ക് കാത്തു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് വട്ടിയൂർക്കാവ് തൻ്റെ കുടുംബമാണ് താൻ ആ സുഖ തന്നെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് കുറെക്കൂടെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കെ മുരളീധരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മത്സരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ട് എന്ന് ഈ അഭിമുഖത്തിൽ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം ഏതായാലും കെ മുരളീധരൻ നേരത്തെ പറഞ്ഞ ഒരു നിലപാട് അതൊരു ശക്തമായ നിലപാടായി മാറുമോ എന്ന ആശങ്ക നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് പോവുകയാണോ എന്നൊക്കെയുള്ള അത് മാറുന്നു അദ്ദേഹം സജീവമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും കോൺഗ്രസിലുണ്ടാകും കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുള്ള വലിയ മാറ്റങ്ങളൊക്കെ വേണമെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ തുടർച്ചയായി പറയുന്നുണ്ട് അതിൽ താഴെത്തട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം മികച്ച വിജയമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് അത് എതിരാളികൾ ഏത് പ്രവർത്തിച്ചു എന്ന് തുടങ്ങി വിശദമായ രാഷ്ട്രീയമാണ് കെ മുരളീധരൻ സംസാരിക്കുന്നത് അതെ ബിപിൻ വട്ടിയൂർക്കാവ് എൻ്റെ നാടുകൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് വട്ടിയൂർക്കാവിലെ പല ചടങ്ങുകൾക്കും മരണങ്ങൾക്കും വിവാഹങ്ങൾക്കും ഒക്കെ ഇപ്പോഴും കെ മുരളീധരൻ പലപ്പോഴും പങ്കെടുക്കുന്നതായി കണ്ടിട്ടുണ്ട് അവിടുത്തെ പൊതുവിഷയങ്ങൾ മുരളീധരൻ ഇടപെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബാക്കപ്പ് ഓപ്ഷനായി കഴിഞ്ഞ അഞ്ച് വർഷമായി വട്ടിയൂർക്കാവ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഏഷ്യൻ ന്യൂസ് നൽകിയൊരു പ്രതികരണം മറ്റൊരുത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു തുറന്ന പ്രഖ്യാപനം കൂടിയാണോ ഇനി വട്ടിയൂർക്കാവിലേക്ക് ചൂട് മാറുന്നു എന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാമോ കാരണം ഒരു പാൻ പാൻ കേരളയാണ് കെ മുരളീധരൻ കെ മുരളീധരന് പതിനാല് ജില്ലകളിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാനുള്ള ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ട് അപ്പോഴും വട്ടിയൂർക്കാവിൽ അദ്ദേഹം മൂന്നൽ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പ്രഖ്യാപനമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാമോ തീർച്ചയായും അനു കേരളത്തിൽ മന്ത്രിയായി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു കോട്ടയിൽ തോറ്റു അതിനുശേഷം ലീഗിൻ്റെ ഒരു കോട്ടയിൽ പോയി മത്സരിച്ചു അവിടെ തോറ്റു അങ്ങനെ കെ മുരളീധരൻ നിയമസഭാ ഒരു പരാജയമൊക്കെ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ വട്ടിയൂർക്കാവ് വന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഈ മണ്ഡലം എന്നായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട ഇടം കാരണം ഞാൻ ഈ മണ്ഡലത്തിൽ അങ്ങ് സജീവമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ആ നിലയിൽ തന്നെയാണ് വട്ടിയൂർക്കാവിൽ ആദ്യ അഞ്ച് വർഷം കെ മുരളീധരൻ പ്രവർത്തിച്ചത് പിന്നീട് പെട്ടെന്നൊരു പാർട്ടി നിയോഗം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം വടകരെ പോയി മത്സരിക്കേണ്ടി വന്നത് അപ്പോൾ വലിയ മാനസിക പ്രയാസമൊക്കെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്നു വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും അദ്ദേഹം മത്സരരംഗത്തിൽ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്നൊക്കെ പരസ്യമായി പറഞ്ഞപ്പോഴും അദ്ദേഹം വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വരും എന്ന ധ്വനികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ഉപതെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനില്ല എന്ന് പറയുകയും വട്ടിയൂർക്കാവ് തൻ്റെ കുടുംബമാണെന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ രണ്ട് തവണ കെ മുരളീധരൻ പോയതിനു ശേഷം അവിടെ എൽ ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് മാത്രമല്ല ബി ജെ പി വലിയ വേരോട്ടൊക്കെ ഉണ്ടാക്കുന്ന മണ്ഡലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ വോട്ട് കണക്ക് നോക്കുമ്പോൾ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമ തിരുവനന്തപുരത്തെ ലീഡ് ചെയ്ത മണ്ഡലങ്ങളിലൊന്നാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ വാശിയേറിയ പോരാട്ടം തന്നെ വേണ്ടിവരും എന്നാലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും അങ്ങനെയെങ്കിൽ അത് വട്ടിയൂർക്കാവ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് വ്യക്തമാണ്